ഇതൊരു പതിനാറ് ഘട്ടായിരുന്നു. കായംകുളം രാജാവിന്റെ അംഗരക്ഷകനായിരുന്നു. പ്രാചീനമായ ഒരുപാട് കൊത്തുപണികൾ കൊണ്ട് അറിയും. പിന്നെ എങ്ങനെയാണ് ഇതിനൊരു രഹസ്യ സ്വഭാവം അല്ലെങ്കിൽ രഹസ്യ അറ എന്ന് നമ്മൾ പറയാൻ പറ്റുക എന്നുള്ളതിന്റെ ഏതാണ്ട് 275 വർഷത്തിൽ ഏറെ പഴക്കമുള്ള തറവാടാണ്. നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും. നേച്ചർ സിഗ്നേച്ചറിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ പടിഞ്ഞാറൊടുക്കത്തെ തറവാട്ടിലാണ്. ഒരു എട്ടുകെട്ടാണ് ഇത്. നിരവധി വിശേഷങ്ങൾ ഇവിടെയുണ്ട്, കാണാം. നമ്മൾ കായംകുളത്ത് വന്നു കഴിഞ്ഞാൽ, ഉടനായിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത് നമ്മുടെ പഴയ തറവാടുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗൃഹനിർമ്മാണ ശൈലിയൊക്കെ തന്നെയാണ്. ഈ ഒരു തറവാടിലേക്ക് വരുമ്പം ഈ തറവാടിൻ്റെ പ്രത്യേകതകൾ, കായംകുളം രാജാവിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തറവാട് കൂടിയാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റി ഒന്ന് പറയാം. പടിഞ്ഞാറൊടുക്കത്ത് വീട് എന്നാണ് ഈ തറവാടിൻ്റെ പേര്. ഇത് ഏതാണ്ട് 275 വർഷത്തിൽ ഏറെ പഴക്കമുള്ള തറവാടാണ്. ഇവിടെ ഈ തറവാട് പണിയുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ തൊഴുത്ത് ഇരുത്തിൽ പണിതിരുന്നു. അതിനുശേഷമാണ് ഈ തറവാട് പണിതത്. ഈ തറവാട് പണിതപ്പോൾ ആദ്യം ഇതൊരു 16 കെട്ടായിരുന്നു. പിൽക്കാലത്ത് ഇതിൻ്റെ 2-4 കെട്ടുകൾ പൊളിച്ച് മറ്റ് രണ്ടിടത്തായിട്ട് സ്ഥാപിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ സ്ട്രക്ചർ 8 കെട്ടാണ്. ഈ തറവാടിന് കായംകുളം രാജവംശവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഈ തറവാട്ടിലെ ഒരു പഴയ കാരണവർ, അദ്ദേഹം കായംകുളം രാജാവിൻ്റെ അംഗരക്ഷകനായിരുന്നു. ആ അംഗരക്ഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനമാനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള വാള്, കായംകുളം വാള് ഒരു പ്രത്യേകതയുള്ള വാളാണ്. രണ്ട് സൈഡും മൂർച്ചയുള്ള വാള്, അതൊക്കെയും തറവാട്ടിൽ സൂക്ഷിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനൊരു വാള് സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാചീനമായ ഒരുപാട് കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാണ് ഈ വീട്. പൂമുഖത്തുള്ള ഒരു വലിയ അറയുണ്ട്. ആ അറയ്ക്കുള്ളിലാണ് നെല്ല് സൂക്ഷിക്കുന്ന ഒരറ. ആ അറയോട് ചേർന്ന് തന്നെ ഒരു രഹസ്യ അറയുണ്ട്. അറയുടെയും നിരയുടെയും പലകകൾക്കിടയിൽ രഹസ്യമായിട്ട് ഒരറ. മറ്റാർക്കും അത് മനസ്സിലാകില്ല. ഒരുപാട് വിശേഷങ്ങളാണ് ഈ തറവാടിനെ പറ്റി പറയാനുള്ളത്. ഇന്ന് നമുക്ക് അവിടുത്തെ നെല്ലറയും ആ രഹസ്യ അറയും കാണാം. അതെ, ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഒരു രഹസ്യ അറയാണ്. പണ്ട് കാലത്ത്, അതായത് ഈ കെട്ടിടം ഉണ്ടാക്കിയ കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു അറയാണ്. ആ നിരപ്പലകകൾ ഇങ്ങനെ ചേർന്ന് വരികയാണ്. ആ നിരപ്പലകളിലെ ഒരു നിരപ്പലകയ്ക്കുള്ളിലാണ് ഈ അറ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എന്തിനാണ് ഈ രഹസ്യ അറകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, ആ കാലത്തെ സുരക്ഷ കണക്കിലെടുത്ത് തന്നെയാണ്. അന്നൊക്കെ പ്രത്യേകിച്ച് ചിലപ്പം സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കാനായിരിക്കും, ശത്രു ഭീഷണിയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ഒളിച്ചിരിക്കാൻ ഉള്ള ഒരു ഇടമൊക്കെയാണ്. ഈ അറകൾ നമ്മൾ എല്ലാ തറവാടുകളിലും ഒന്നും കാണാൻ പറ്റത്തില്ല. അപൂർവം ചില തറവാടുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അറകൾ കാണുന്നത്. ഒരു ഇരുമ്പ് പട്ട കൊണ്ടുള്ള ഡോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കുന്ന ആളുടെ സുരക്ഷ കൂടെ പ്രാധാന്യമാണ്. കാരണം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. എയർ സർക്കുലേഷൻ വേണം. ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ളതിൽ കൂടുതൽ എയർ സർക്കുലേഷൻ. ഒരുപക്ഷെ ഞാനത് അതിശയോക്തിയിൽ പറയുന്നതല്ല, പുറത്തുള്ളതിൽ കുറഞ്ഞ ചൂട് നമുക്ക് ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റും. പൂർണ്ണമായും മരമാണിത്. ഇതിൻ്റെ അടിവശവും മുകൾ വശവും വശങ്ങളും എല്ലാം തന്നെ മരമാണ്. രണ്ട് അറകൾ കാണാം. രണ്ട് അറകളിൽ ഒന്ന് പകുതിയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു അറയിൽ കയറി നമുക്ക് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നു. ഒരു കണ്ടിന്യൂസ് ഇരിക്കുന്ന കാര്യമല്ല. പെട്ടെന്ന് ഒരു ശത്രു വരുന്നു, പെട്ടെന്ന് മറയണം ഇവിടെ ആളുണ്ടോ എന്ന് അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് അവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഈ അറയ്ക്കുള്ളിൽ ഇറങ്ങിയിരിക്കുകയാണെങ്കിലും, ഇപ്പൊ അഥവാ നമ്മളിപ്പം അയാൾ ഈ ഒരു അറ കണ്ടുപിടിച്ചു, തുറന്നു നോക്കുകയാണെങ്കിലും ഇവിടെ മറ്റൊരറ കൂടിയുണ്ട്. ഈ അറയ്ക്ക്, ഈ അറയിൽ നമ്മൾ താഴ്ന്നിരുന്നാലും അതിൻ്റെ മുകളിൽ പാത്രങ്ങളൊക്കെ പറക്കി വെച്ചാലും അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു അറ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പലക കനവ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഇങ്ങനെ സൈഡ് ചരിഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ ഡോർ ഇങ്ങനെ പൂട്ടിയിടും. ഇതിന് ഹെവി ആയിട്ടുള്ള താക്കോലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ താക്കോൽ ഇങ്ങനെ ഊരിയെടുത്ത് മാറ്റിവെക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നാം. ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഇവിടെ ഒരു താക്കോൽ പഴുത് കാണുമ്പോൾ ഉറപ്പായിട്ടും ഇതിനകത്തൊരു അറ ഉണ്ടെന്ന് അറിയും. പിന്നെ എങ്ങനെയാണ് ഇതിനൊരു രഹസ്യ സ്വഭാവം അല്ലെങ്കിൽ രഹസ്യ അറ എന്ന് നമ്മൾ പറയാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതാ ഈ കാണുന്ന താക്കോൽ പഴുതും അതിൻ്റെ ചുറ്റുമുള്ള ഇത് കിടക്കുന്ന ഒരു ഒരു വെട്ട് കാണാം. ഒരു മരത്തിൽ വെട്ടിയേക്കുന്നത് നമുക്ക് കാണാം. ആ ഭാഗത്ത് ഒരു മരം കൊണ്ടുള്ള മരം കൊണ്ട് തന്നെ അവർ മറച്ചിരുന്നു. അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇളകിപ്പോയതാണത്. അതായത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഈ അഴിയും ഈ അഴിയിലുള്ള പൊഴിയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ആ ഇത് ഈ ഒരു താക്കോൽ പഴുത് ഇവിടെയുള്ള കാര്യം ഒരു കാരണവശാലും അറിയാൻ പറ്റില്ല. ഇപ്പം കാലപ്പഴക്കത്തിൽ അത് ഇളകിപ്പോയതാണ്. ഇപ്പോൾ ഉപയോഗമില്ല. അത് ഇളകിപ്പോയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമുക്ക് താക്കോലിടാനുള്ള ഒരു സാധനം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. മറ്റൊരറയുണ്ട്. അത് നെല്ല് സൂക്ഷിക്കുന്ന അറയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഡോറിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ആ ഒരു കാലഘട്ടത്തിൽ പണത്തോളം തന്നെ മൂല്യമുള്ള ഒരു വസ്തുവായിരുന്നു നെല്ല്. ഈശ്വരൻ അല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് തുല്യമാണെന്നൊക്കെ പറയാനുള്ള അതുപോലെ തന്നെ നെല്ലും മഹാലക്ഷ്മി ആയിരുന്നു. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ അത്രയും സേഫായിട്ട് താക്കോൽ നോക്കുക, എത്ര ഹെവി ആയിട്ടുള്ള താക്കോലാണ്. അപ്പോൾ ഈ പൂട്ടിനും പ്രത്യേകതയുണ്ട്. പൂട്ടിയിട്ടിട്ട് ഇപ്പോൾ ഈ ഒരു അറയിൽ
ധാന്യങ്ങളൊക്കെ ഉള്ള അറയാണ്. അത് പൂട്ടിയിട്ട് നമുക്ക് താക്കോൽ വേണമെങ്കിൽ ഇത് ഇട്ടിട്ട് പോവാം. കാരണം ഈ താക്കോൽ ഇങ്ങനെ ഊരിയെടുക്കണമെങ്കിൽ, പൂട്ടിയിട്ട് ഊരിയെടുക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റില്ല. അത് അറിയാവുന്ന തറവാട്ടിലെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രം, അല്ലെങ്കിൽ കാരണവർക്കോ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്കോ മാത്രമേ ഇത് അറിയാൻ പറ്റൂ. ഊരിയെടുക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ് ഊരുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഊരാൻ പറ്റുന്നില്ല. ഇപ്പം അദ്ദേഹം അത് ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഊരി ഊരി അദ്ദേഹം അത് സിമ്പിളായിട്ട് ഊരിയെടുത്തു. അതായത് അന്നത്തെ വിശ്വകർമ്മജർ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണത്. പൂട്ട് താക്കോൽ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും പൂട്ടും താക്കോലുണ്ട്. അത് സാധാരണ പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താക്കോലെടുത്ത് മാറ്റിവെക്കും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാറ്റി വെച്ചില്ലെങ്കിലും ഒരു കാരണവശാലും ഇത് ആർക്കും താക്കോൽ തുറക്കാനോ പൂട്ടാനോ താക്കോൽ എടുത്തുകൊണ്ട് പോകാനോ പറ്റത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതും നമ്മൾ നേരത്തെ കണ്ടതുപോലെ മരം കൊണ്ടുള്ള ഒരു അറയാണ്. കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള അറയാണ്. ഹൈറ്റ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ഹൈറ്റാണ്. താഴെ മരപ്പലകൾ പാകിയിരിക്കുന്നു. ഈ മരപ്പലകൾക്കടിയിൽ നിലവറയാണ്. ഇവിടെ നെല്ല് സൂക്ഷിച്ചിരിക്കുന്നു. പണ്ട് കാലത്ത് അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ, ഈ കെട്ടിടം ഉണ്ടായ കാലഘട്ടങ്ങളിൽ എന്തിനാണോ ഉപയോഗിച്ചിരുന്നത്, ഇപ്പോഴും അതേ പർപ്പസിന് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു നില, ഈ ഒരു അറ ഉപയോഗിക്കുന്നത്. അറയ്ക്ക് താഴെയുള്ള നിലവറ. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ തൊഴുത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിലവറ, ഈ അറയ്ക്ക് താഴെ എന്തിനാണ് നിലവറ വരുന്നത്. പലപ്പോഴും നിലവറ നമുക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നുമെങ്കിലും ആ കാലത്ത് ഒരു ആവശ്യമായിരുന്നു നിലവറകൾ. കാരണം നെല്ല് സൂക്ഷിക്കുന്ന അറയ്ക്ക് അടിയിൽ, അല്ലെങ്കിൽ നെല്ല് സൂക്ഷിക്കുന്നത് അറയുടെ പലകളിലാണെങ്കിലും പലക മണ്ണിൽ ചേർന്നിരുന്നു കഴിഞ്ഞാൽ നെല്ലിന് കുരുക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ അറകളുടെ താഴെ അവരെ മണ്ണ് മാറ്റി ഒരു ഭാഗം ഉണ്ടാക്കി. അതാണ് പിൽക്കാലത്ത് നിലവറകളായത്. ഇപ്പം അല്ലാതുള്ള നിലവറകളും ഉണ്ട്. കല്ലറകൾ എന്ന് പറയുമ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയൊക്കെ കല്ലറകൾ, അത് ഓരോ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇവിടെ നിലവറകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ്. അതായത് അറകൾക്ക് താഴെ നെല്ല് സൂക്ഷിക്കാനുള്ള അറകൾക്ക് താഴെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെ ഒരു തറവാട്ടിൽ തന്നെ പല നിലവറകൾ കാണാം. ചിലപ്പോൾ അതൊക്കെ ഓരോരോ വെവ്വേറെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കിയതായിരിക്കാം. ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം പകുതി നമുക്ക് അടച്ചിടാം. ക്രോസ് ആയിട്ടുള്ളൊരു സൂത്രപ്പട്ടിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടല്ലേ, ഇതിപ്പോൾ ഇത് ഇപ്പം തന്നെ ഇത് ലോക്ക് വീണൊരവസ്ഥയാണ്. അപ്പോൾ തന്നെ ആ ഹാഫ് ഡോറിന് ബലമായി കഴിഞ്ഞ് പിന്നാണ് അവർ ഈ ബാക്കി സാധനം കൂടെ ലോക്ക് ചെയ്യുന്നത്. ഇതിങ്ങനെ പൂട്ടിയിടും. പിന്നെ ഇവിടെയുള്ള ചെറിയ പൂട്ട് ഉറപ്പിച്ചിരിക്കുന്ന ആ ആണികൾ പോലും ലോഹം കൊണ്ടുള്ള ചിത്രപ്പണികളൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിരിക്കുകയാണ്. താക്കോലിൻ്റെ കാര്യം പിന്നെ പറയേണ്ട. താക്കോൽ വളരെ ഘനമുള്ള താക്കോലാണ്.